ഹലോ ഫ്രണ്ട്സ്, വാവാസ് കിച്ചൺ ബെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അരി അരക്കാതെയും കുതിർക്കാതെയും ഉണ്ടാക്കാൻ പറ്റുന്ന വട്ടയപ്പമാണ് കേട്ടോ. ഇതാ ഒരു കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചെരുവേത് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് ഞാൻ പച്ചരി തന്നെ വേവിച്ചെടുത്തതാണ് കേട്ടോ. ഒരു കപ്പ് പച്ചരി വേവിച്ചെടുത്തത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പച്ചരി അല്ലെങ്കിൽ സാധാരണ വെള്ള ചോറായാലും മതി. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മൂന്നാല് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു കപ്പ് മുഴുവനായിട്ടും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഡയറക്റ്റ് ആയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതുപോലെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പൊടി അടിയിൽ അരയാതെ കിടക്കും. അതുകൊണ്ടാണ് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം ഇതാ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഒന്ന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരണം. വെള്ളം ഒട്ടും കൂടി പോകാൻ പാടില്ല കേട്ടോ, ഇത്ര തന്നെ മതിയാവും. ഇപ്പതാ ഞാൻ ഈ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇതിന്റെ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പം ഇതിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ അരി അളന്ന അതേ കപ്പ് ഒരു കപ്പ് വെള്ളവും ഒരു മുക്കാൽ കപ്പ് വെള്ളവും, അങ്ങനെ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ആ ഗ്ലാസ്സിൽ കൊള്ളുന്നത്. അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം. നല്ല ചൂടുള്ള പിന്നെ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ഫെർമെൻ്റ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതത് എനിക്ക് നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് ഇത് ഫെർമെൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ പാത്രം വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങളെടുത്ത് സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിൽ അതിലും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചെറി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇതാ നമ്മളെ വട്ടയപ്പം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് അധികം ചൂടാറിയിട്ടില്ല കേട്ടോ. ചൂടാറാതെ ഞാനിത് മുറിച്ചെടുക്കുന്നത്. ഇത് വീടെടുക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരമാണ് ഇതിൻ്റെ വീടെടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് പോകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ചൂടാറുന്നതിൻ്റെ മുന്നേ ഞാൻ ഇത് മുറിക്കുകയാണ്. അതുകൊണ്ടാണ് കത്തിയിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്നത് കേട്ടോ. തണുത്തതിന് ശേഷം മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ നല്ല പഞ്ഞ് പോലത്തെ വട്ടയപ്പം നമുക്ക് അരി അരക്കാതെയും കുതിർക്കാതെയും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.